ഒന്ന് ജയിക്കുവാൻ നോക്കുന്നു നമ്മൾ പടപ്പ് പടപ്പോടെ ദിശത്തിൽ നിന്നോളി. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പാട്ടുപാടി ആളെ പിടിച്ച രമ്യ ഹരിദാസ് എംപിയുടെ വഴിയാണ് മഞ്ചേശ്വരത്തെ MLA സ്ഥാനാർത്ഥി ശങ്കർ റായ്. കഴിഞ്ഞ ദിവസം വോട്ട് തേടുന്നതിനിടെ ശങ്കർ റായ് പാട്ടുപാടുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. വളരെ അപ്രതീക്ഷിതമായാണ് LDF ശങ്കർ റായി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേർക്കുളം കുഞ്ഞബ്ദുള്ളയെ അട്ടിമറിച്ച CH കുഞ്ഞമ്പു സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു ആദ്യ സൂചന. എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ശങ്കർ റായിയെ സ്ഥാനാർത്ഥിയായി ഇടതുമുന്നണി പ്രഖ്യാപിച്ചത്. CPMന്റെ തുളു ശബ്ദമായി നിലകൊണ്ടിരുന്ന തുളുനാട് ടൈംസ് എഡിറ്ററായിരുന്നു ശങ്കർ റായി. തുളു സംസാരിക്കുന്ന വോട്ടർമാർ ഏറെയുള്ള മണ്ഡലമാണ് മഞ്ചേരി. അതുകൊണ്ട് തന്നെ ശങ്കർ റായിക്ക് തുളു ജനങ്ങൾക്കിടയിലുള്ള മതിപ്പ് വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. മഞ്ചേശ്വരത്തിന് പുറമെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റു 4 നിയമസഭാ മണ്ഡലങ്ങളിലും പുതിയ സ്ഥാനാർത്ഥികളെയാണ് LDF പ്രഖ്യാപിച്ചിരിക്കുന്നത്. വട്ടിയൂർക്കാവിൽ VK പ്രശാന്താണ് സ്ഥാനാർത്ഥി. കോന്നിയിൽ KU ജനീഷ് കുമാറും അരൂരിൽ മനു സി കുമാറുമാണ് ജനവിധി തേടുന്നത്. എറണാകുളത്ത് മനു റോയിയും ഇടതുപക്ഷത്തു നിന്ന് ജനവിധി തേടും. യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്നത് LDF പോളിസിയുടെ ഭാഗമാണെന്നാണ് ഇതേക്കുറിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. എന്തായാലും ശങ്കർ റായിയുടെ പാട്ട് വൈറലായതോടെ രമ്യ ഹരിദാസ് നേടിയ പോലൊരു മിന്നും ജയം നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷവും സ്ഥാനാർത്ഥിയും. ഒന്ന് ജയിക്കുവാൻ നോക്കുന്നു നമ്മൾ പടപ്പ് പടപ്പോടെ ദിശത്തിൽ നിന്നോളി പടച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് കണ്ടോളി.